ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പൊന്നുംകോട്. 10 വർഷമായിട്ട് ഓട്ടോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചെറുതിനെയാണ്. നാട്ടുകാരെല്ലാം ചെറുതെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ചെറുതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് കാണുന്നവർ മറ്റുള്ളവരായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമസ്കാരം. ഇത് നമ്മൾ പൊന്നുംകോട് ചെറുത് കാക്ക എന്ന് പറഞ്ഞല്ലോ എല്ലാവരും അറിയാം. കാക്കുവിനിപ്പോൾ സത്യം പറഞ്ഞാൽ തീരെ വയ്യ. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് കാര്യങ്ങൾ. 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിന് മുന്നേ പല ഹോട്ടലിലും നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ലാബിൽ വന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യാറ്. അത് കാരണം നമുക്കൊരു വല്ലാത്തൊരു ടെൻഷൻ, ഭയങ്കര വിഷമമുണ്ട്. ഈ കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു നമുക്കൊരു സഹായം നമ്മുടെ കാക്കുവിന് ചെയ്യാൻ പറ്റുന്നത്, ചെറുതാണെങ്കിലും വളരെ ഒരു ഉപകാരമായിരിക്കും അത്. ഞാനിപ്പോൾ കാക്കനെ കണ്ടപ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനെ ഡയാലിസിസിൻ്റെ ഇതുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. പുള്ളി ആഴ്ചയിലും 3 പ്രാവശ്യമാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദർ കെയർ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യണത്. അതിന് തന്നെ ഒരു മറ്റേ ഭീമമായ തുകയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കൊടുത്ത് മൂപ്പരെ ഒന്ന് സഹായിക്കുക. ഞാൻ എൻ്റെ നമ്മളെ കുഞ്ഞു മുഹമ്മദ് കഥവ ചെറുതെന്ന് പറയുന്ന കാക്ക നല്ല രീതിയിൽ പിന്നെ ഓട്ടോറിക്ഷയെല്ലാം ഓടിച്ച് നല്ല രീതിയിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അസുഖബാധിതനായിട്ട് കുറേ കാലമായി ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട്. മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ഡയാലിസിസിന് ഏകദേശം 5000 രൂപയോളം വരും. പിന്നെ പോയി വരവും ചിലവും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത്രയും ദയനീയമായിട്ടൊരവസ്ഥയിലാണ്. അദ്ദേഹം നല്ലൊരു അധ്വാനശീലനാണ്, അധ്വാനിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് അദ്ദേഹത്തെ സഹായിക്കാനുള്ള മനസ്സുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടണം കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങളാൽ കഴിയുന്ന സഹായം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ആ കുടുംബത്തിന് ഒരു ആശ്രയമായിട്ടുള്ള അദ്ദേഹത്തെ പിന്നെ എല്ലാവിധ ചികിത്സയും കൊടുക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് വിനീതമായി അപേക്ഷിക്കുവാനുള്ളത്. ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഇവിടെ ക്ലിനിക്കിൽ വന്നപ്പോഴാണ് ചെറുത് കാക്കാനെ കാണാൻ സാധിച്ചത്. കുറച്ച് കാലം മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുത്തുമ്പല്ല അംഗൻവാടി ഏരിയയിലുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോഴാണിങ്ങനെ അസുഖം ബാധിച്ചു ഇത്രയും വലിയൊരു തുക വേണമെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞത്. എല്ലാവരും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ചെറുത് കാക്ക ഇവിടെ പൊന്നുംകോട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ അറിയുന്ന ആളാണ്. അയാളുടെ സ്ഥിതി വളരെ ദയനീയ അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഉപജീവനമായ മാർഗമുള്ള ഓട്ടോറിക്ഷ വിൽക്കേണ്ട ഗതിയിലാണ് ഉള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് കയ്യഴിഞ്ഞ് മൂപ്പരെ സഹായിക്കണം. മൂപ്പരെ ജീവിതത്തിലേക്ക് നമ്മുടെ ശക്തിയായിട്ട് നമ്മുടെ ഒപ്പം കൊണ്ടു നടക്കണമെന്ന് വിനീത അപേക്ഷിക്കുക. എല്ലാവരും കണ്ടറിഞ്ഞ് കയ്യഴിഞ്ഞ് സഹായിക്കണം. പിന്നെ ഇനി എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്, നമ്മുടെ കാക്കുന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബിലേക്ക് വന്നപ്പോൾ നമ്മുടെ കാക്കുവിനെ കണ്ടു. കാക്കുവിൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ കാക്കുവിനെ സംസാരിക്കാൻ അടക്കം വയ്യ. എന്താ വെച്ചാൽ കഴുത്തിലാണ് ഇപ്പോൾ നമ്മൾ ഡയലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ കയ്യിലാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റിലാണ് ചെയ്യുക. ഇതിപ്പോൾ കഴുത്തിലാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് കാക്കു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നാളെ ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് അഡ്വാൻസ് കിട്ടിയത് പറഞ്ഞു ഓട്ടോറിക്ഷ കൊടുക്കുക. അതും കാക്കുവിന് ഭയങ്കര സംബന്ധിച്ച ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് കാക്കുവിൻ്റെ ഒരു ജീവൻ്റെ ഒരു മിടുപ്പാണ്. അപ്പോൾ അത് കാക്കുവിന് അതിനും ടെൻഷൻ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് 10 രൂപയിലും 10 രൂപ അതെങ്കിലും അത് നമുക്ക് പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ആരെ വെച്ചാൽ എങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നാണ് എൻ്റെയും നമ്മുടെ ലാബിൽ വന്ന നമ്മുടെ ഓരോരുത്തരുടെയും, ഇത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞങ്ങൾ ഒന്ന് നമ്മുടെ കാക്കുവിന് വേണ്ടിയിട്ട് ഒന്ന് സഹകരിക്കുക. അത്രമാത്രം സന്തോഷം കേട്ടത്. ഇത് ഞങ്ങളിത് കേട്ടത് ഞങ്ങൾ പറയുന്ന കേട്ടല്ലോ അതിൻ്റെ സന്തോഷം. ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു വീഡിയോ അങ്ങനെ വെറുതെ ഓടിച്ച് കളയരുത്. കാരണം എന്തെങ്കിലും ഒരു സഹായം അല്ലേ? അതെ, ഒരു സഹായം, എന്തെങ്കിലും ഒരു സഹായം. നമ്മുടെ ഒരു മനുഷ്യജീവനല്ലേ, മനുഷ്യജീവൻ എത്രമാത്രം ആഗ്രഹം ഉണ്ടാവും. കാരണം ഒരുപാട്
ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് സ്വന്തം ജീവിത സഹചാരിയെ കൊണ്ട് നടന്ന ഓട്ടോറിക്ഷ വിൽക്കാൻ പോവുകയാണ്. അതിൻ്റെ മനപ്രയാസത്തിലാണ്. പിന്നെ അതുപോലെ ആകെ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുന്ന ഡയാലിസിസ് താങ്ങുന്നില്ല, ചിലവൾ താങ്ങുന്നില്ല, ആകെ വിഷമിച്ചിരിക്കുന്ന ഈ ചെറുതാക്കയുടെ അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. തച്ചമ്പാറ SBI ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പറാണത്. മാക്സിമം എല്ലാവരും സഹകരിക്കണം എന്നുള്ള അപേക്ഷയോടും എല്ലാവരും ഷെയർ ചെയ്യണം എന്നുള്ള അപേക്ഷയോടും ഞങ്ങളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.